നമസ്കാരം നടി ആക്രമിച്ച കേസ് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞ നിമിഷം മുതൽ ഇതുവരെയും പുറംലോകമറിയാത്ത ഒരു വി ഐപിയുടെ സാന്നിധ്യമാണ് ചർച്ചകളിൽ നിറയുന്നത് പലരും സംശയങ്ങൾ ഉന്നയിച്ചതോടുകൂടി ആ വി ഐ പി ആലുവ എം എൽ എ അൻവർ സാദത്തോ എന്ന സംശയങ്ങൾ ഉയർന്നു ഇതോടുകൂടി ബാലചന്ദ്രകുമാർ തന്നെ രംഗത്തെത്തി പറഞ്ഞു അത് അദ്ദേഹമല്ല എന്നാൽ ദിലീപിനെ പോലീസിലെ ഒരു ഉന്നതൻ സഹായിച്ചുവെന്ന സൂചനകൾ ബാലചന്ദ്രകുമാർ നടത്തുന്നുണ്ട് ആ വി എ പിയുടെ പേര് ഇന്ന് അദ്ദേഹം തന്നെ പുറത്തുവിടുകയും ചെയ്തു ലോക്നാഥ് ബെഹ്റ മൂഞ്ചൻ മാവുങ്കൽ കേസിൽ വെട്ടിലായ അതേ ബഹർ തന്നെയാണ് അതായത് മുൻ പോലീസ് മേധാവി തന്നെയാണ് ഇവിടെ ദിലീപിനെയും കയ്യേഞ്ഞ് സഹായിച്ചത് എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അതായത് നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ രക്ഷിക്കാൻ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചു എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ദിലീപിന്റെ വീട്ടിൽ പോലീസ് പരിശോധനക്കിടെയാണ് ഈ വാർത്തയും പുറത്തെത്തിയത് ദിലീപും ബെഹ്റയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി വഴിയായിരുന്നു ഇതെന്നാണ് റിപ്പോർട്ടഡ് ടി വി പുറത്തുവിട്ടാണ് ഇത് പറഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ബഹ്റ ഡി ജി പി ആയിരിക്കെയാണ് ദിലീപ് കേസ് ചർച്ചകളിൽ നിറഞ്ഞതും അറസ്റ്റടക്കം ഉണ്ടായതും ഈ സാഹചര്യത്തിൽ പുതിയ ആരോപണത്തിന് പ്രസക്തി ഏറും പോലീസുകാരിൽ നിന്നാണ് ഈ ആരോപണം എന്നതും ശ്രദ്ധേയം ഈ ദൃശ്യങ്ങൾ അതായത് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അഭിഭാഷകന്റെ വീട്ടിലുണ്ട് എന്നറിഞ്ഞിട്ടും പരിശോധന വൈകിപ്പിച്ചു എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ ഉന്നത ഉദ്യോഗസ്ഥ ഇടപെടലെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വെളിപ്പെടുത്തുന്നത് ഇതോടുകൂടി കേസിൽ അട്ടിമറി സംശയം സജീവമാകുന്നു നമുക്കറിയാം അഞ്ചു വർഷം മുൻപ് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് ദിലീപിന്റെ വീട്ടിലും അനുബന്ധ സ്ഥാപനങ്ങളിലും പോലീസ് തിരയുന്നത് ആ അഞ്ചു വർഷം മുൻപ് ഈ തിരച്ചിൽ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ അന്നേ ഇത് പൊക്കണമായിരുന്നു പക്ഷെ അതൊന്നും അന്ന് ഉണ്ടായില്ല വി ബന്ധപ്പെട്ട സംശയങ്ങൾക്കിടെ തന്നെ പുതിയ വെളിപ്പെടുത്തൽ വരുന്നു എന്നതും ശ്രദ്ധേയം കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാബു കുമാറാണ് ഇക്കാര്യം റിപ്പോർട്ട് ടിവിയോട് വെളിപ്പെടുത്തിയത് ആദ്യം ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല പിന്നീടാണ് ബഹ്റക്കെതിരെയാണ് ആ ആരോപണശലങ്ങൾ എന്ന് മനസ്സിലാകുന്നത് നടിയാക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവ് ആലുവയിലെ അഭിഭാഷകന്റെ വീട്ടിലുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ വീട് പരിശോധന വൈകിപ്പിക്കുകയായിരുന്നു അതായത് ഈ വിവരം കിട്ടിയതിന് പിന്നാലെ അന്വേഷണം നടത്തിയില്ല ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പരിശോധന വൈകിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് മുൻ ഉദ്യോഗസ്ഥൻ ഉന്നയിച്ചത് കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയാണ് അഭിഭാഷകന്റെ വീട്ടിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് എന്നും എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇത് വൈകിപ്പിച്ചു എന്നുമാണ് വെളിപ്പെടുത്തൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു ലീഡിംഗ് ഉണ്ടായിരുന്നല്ലോ ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഐ ഉൾപ്പെടെ എല്ലാവരും കൂടെ ക്യാമ്പ് ചെയ്തല്ലേ സൂപ്പർവൈസ് ചെയ്തത് അവരുടെ ഭാഗത്തു നിന്നും മീൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു ഇതാണ് കാര്യങ്ങൾ വഹിക്കാൻ കാരണമായത് എന്നാണ് ഈ ബാബുകുമാർ കുമാർ വെളിപ്പെടുത്തിയത് അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നത് ആദ്യത്തെ ഷീറ്റ് അതായത് ഞാൻ ആദ്യത്തെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് തന്നെ പിന്നെ ഒരു മാസമേ അന്വേഷിച്ചുള്ളൂ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വിളിച്ചത്ത് വരാനുള്ള കാര്യങ്ങൾ എന്റെ പക്കൽ ഉണ്ടാവുമായിരുന്നുള്ളൂ ഈ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് എന്നെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ റിഫൈനറിലേക്ക് മാറ്റി നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഓടയിൽ ഉപേക്ഷിച്ചു എന്നാണ് അന്ന് ഈ പൾസസുനി അതായത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസസുനി ആദ്യം പോലീസിന് നൽകിയിരുന്ന മൊഴി എന്നാൽ പിന്നീട് ഈ ഫോൺ ദിലീപിന്റെ അഭിഭാഷകന് കൈമാറിയെന്നും ഇത് നശിപ്പിച്ചുവെന്നും പൾസുനി മൊഴി നൽകിയിരുന്നു ദൃശ്യങ്ങൾ കണ്ടെത്താതിരിക്കാനുള്ള പ്രതികളുടെ നീക്കമാണ് ഇതെന്നാണ് വിലയിരുത്തൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പിന്നീട് പെൻ ഡ്രൈവിലാക്കിയാണ് കൈമാറ്റം നടത്തിയിട്ടുള്ളത് അക്രമ ദൃശ്യങ്ങൾ കേസിൽ ഇതുവരെ കണ്ടെത്താനാകാത്ത ഒരു വി ദിലീപിന്റെ വീട്ടിൽ എത്തിച്ചു നൽകിയെന്നാണ് നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത്